നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ധനവരവ് വർദ്ധിക്കാനായും അതുപോലെ തന്നെ എത്ര വലിയ കടം പ്രശ്നങ്ങളിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നതെങ്കിലും ആ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനായും ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാര മുറയെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സ്റ്റേജിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ കഷ്ടപ്പെട്ട പോലെ നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഓരോ രൂപയും നമ്മൾ സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ അത് ഏത് വഴിക്കാണ് എന്ന് അറിയാതെ ചിലവായി പോകുന്ന ഒരവസ്ഥ വരിക. പായ് ചിലവുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ വീടാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും സ്വർണങ്ങളാണെങ്കിലും നമുക്കത് വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക എന്നെല്ലാം പറയുമ്പോൾ വളരെ ഒരു സങ്കടകരമായ ഒരു ദിവസങ്ങളായിരിക്കും നമ്മൾ. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മനോവിഷമം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അത്രയും ഒരു നിസ്സഹായാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടിയാൽ മതി എന്ന ആ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. ഓടി ഓടി സമ്പാദിച്ചാലും ഒരിടത്ത് പോലും എത്താൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ വേദന, ഏത് പൂജകൾ ചെയ്താലും മന്ത്രങ്ങൾ ജപിച്ചാലും വഴിപാടുകൾ ചെയ്താലും അതൊന്നും തീർന്നു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇത്രയും കാലം സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ജീവിച്ചു വന്നത്. ഒരു ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് വന്നു ചേരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം ബാധിച്ചാൽ അത് എങ്ങനെയെല്ലാം അവരെ ബാധിക്കുമെന്ന് കാണാം. ഇതിൽ പ്രധാനമായും പറയേണ്ടത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരു വീട് വയ്ക്കും, നമുക്ക് വരുമാനമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ ഈ വീടിൻ്റെ പേരിലുള്ള കടങ്ങളെല്ലാം പെട്ടെന്ന് അടച്ചു തീർക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും നമ്മൾ വീട് വാങ്ങിക്കുകയോ വീട് കെട്ടുകയോ ചെയ്യുന്നത്. പക്ഷേ ആ വീട് കെട്ടിയതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖങ്ങൾ, ഒരു പക്ഷേ വീടിൻ്റെ EMI പോലും നമുക്ക് കെട്ടാൻ സാധിക്കാതെ വരിക. അതുപോലെ തന്നെ വീടുകളിൽ എപ്പോഴും പ്രശ്നമുണ്ടാവുകയും ഭാര്യയും ഭർത്താവും അതുവരെയും നല്ല ബന്ധത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഓരോന്നിനും പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കാതെ ആരോഗ്യ പ്രശ്നങ്ങൾ വരിക, അതുപോലെ തന്നെ പായ് ചെലവുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുക എന്നെല്ലാം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ മേലെ വളരെയധികം ദൃഷ്ടിദോഷമുണ്ട് എന്ന്. ഇത് നമ്മുടെ കൂടെയുള്ളവരുമാകാം, അതല്ല പുറത്തുള്ളവരുമാകാം, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മുടെ ഈ വീട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകളിൽ അവർക്ക് എന്താണ്, അവർ ഇങ്ങനെ ഒരു വീട് കെട്ടി അവർ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ദൃഷ്ടിദോഷമായി ബാധിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പുതിയ വണ്ടി വാങ്ങിയാലും അതുപോലെ തന്നെ പുതിയതായ സ്വർണങ്ങൾ വാങ്ങിയാലും മറ്റുള്ളവരുടെ കണ്ണുകളിൽ നമ്മുടെ കഷ്ടപ്പാടുകളായിരിക്കില്ല കാണുന്നത്. അവർ അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, ഇങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രമേ മറ്റുള്ളവർ പറഞ്ഞു നടക്കുകയുള്ളൂ. ഇതിനെയെല്ലാം തന്നെയാണ് പ്രധാനമായും ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഈ ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ നമുക്ക് 10 രൂപ പോലും നമ്മുടെ കൈകളിൽ തങ്ങില്ല. എത്ര സമ്പാദിച്ചാലും ഒരു പക്ഷേ മാസത്തിൻ്റെ ആദ്യം നമ്മൾ ശമ്പളം വാങ്ങി വീടുകളിൽ വന്നാൽ പോലും മാസം അവസാനമാകുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കയ്യിൽ 10 രൂപ പോലും അവശേഷിക്കാത്ത ആ ഒരു അവസ്ഥ വരിക. അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വീട്ടിലുള്ളവർക്ക് അസുഖം വന്ന് നമ്മൾ അവരെ ഹോസ്പിറ്റലിലാക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് 10 രൂപ നിൽക്കുന്നത്? അങ്ങനെയാകുമ്പോൾ ഈ പാഴ്ചെലവുകളെല്ലാം നമ്മളെ കൂടുതൽ കൂടുതൽ കടം പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കടം പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാനും ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് മോചനം നേടുവാനും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് അമാവാസ പരിഹാരങ്ങളാണ്. അമാവാസ പരിഹാരങ്ങൾ, നമ്മൾ സാധാരണ അമാവാസ ദിവസങ്ങളിൽ വീടുകളിൽ കുലദൈവ വഴിപാട് ചെയ്യുകയും പിതൃ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇവരുടെ കുലദൈവത്തിൻ്റെയും നമ്മുടെ പിതൃക്കളുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പരിധിവരെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട പല താന്ത്രിക പരിഹാരങ്ങളും ഉണ്ട്. അതായത് ഈ അമാവാസ ദിവസത്തിൽ ഉപ്പ് ദീപ വഴിപാട് ചെയ്യുക, ഉപ്പ് പരിഹാരം ചെയ്യുക എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നവയാണ്. അപ്പോൾ നമ്മൾ ഇന്ന്, അതായത് അമാവാസ ദിവസമായ 11-ാം തീയതി രാത്രി ഉറങ്ങുക
പോവാൻ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്താണ് എന്നു കാണാം. 11-ാം തീയതി 6:32 അമാവാസ തിഥി അവസാനിക്കുമെങ്കിലും കൂടി നിങ്ങൾ അന്നേ ദിവസം രാത്രി ഉറങ്ങുവാൻ പോകുമ്പോൾ തുടർച്ചയായി അന്ന് മുതൽക്ക് 21 ദിവസം ഞാനിവിടെ പറയുന്ന ഈ താന്ത്രികം ചെയ്തു നോക്കുക. ഇതിന് വേറൊന്നും വേണ്ട. നമുക്കിതിന് ശുദ്ധമായിരിക്കണമെന്നോ കുളിക്കണമെന്നോ ഏതു മതത്തിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പരിഹാര മാർഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. ഇത് വളരെ ഫലവത്തായ ഒരു താന്ത്രിക മാർഗം കൂടിയാണ്. എത്ര വലിയ കണ്ണേറാണെങ്കിലും ശരി, പ്രാക്ക് ദോഷങ്ങളാണെങ്കിലും ശരി, നാവ് ദോഷങ്ങളാണെങ്കിലും ശരി, അതിനെയെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും നമ്മുടെ കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുവാനും സഹായിക്കുന്ന ഒരു താന്ത്രിക മുറ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. നമ്മൾ ഈ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസത്തിൽ എപ്പോഴാണ് ഉറങ്ങുവാൻ പോകുന്നതെങ്കിലും അതിൻ്റെ ഒരു 10 മിനിറ്റ് മുൻപായിട്ട് ഒരു വെളുത്ത നിറത്തിലുള്ള വരയിടാത്ത പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമുക്ക് നമ്മൾ എത്ര രൂപയാണോ നമ്മുടെ കടം, അത് 10,000 ആയിക്കോട്ടെ, 100,000 ആയിക്കോട്ടെ, 500,000 ആയിക്കോട്ടെ, 10,000,000 ആയിക്കോട്ടെ, എത്ര രൂപയാണെങ്കിലും നിങ്ങൾ ആദ്യം ആ തുക എഴുതുക. അതിനു നേരെ എനിക്ക് ഈ കടം വീട്ടുവാൻ സാധിച്ചു എന്നെഴുതുക. ഇത് ഒരൊറ്റ തവണ എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ്, അല്ലാതെ 3 തവണയോ 7 തവണയോ ഒന്നും എഴുതേണ്ട. ഒരു തവണ മാത്രം നിങ്ങൾ എത്ര രൂപയാണോ തുക, ഉദാഹരണത്തിന് 100,000 രൂപ കടം വീട്ടുവാൻ സാധിച്ചു എന്നെഴുതി ആ പേപ്പർ, നമ്മൾ A4 ഷീറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ എഴുതിയതിൻ്റെ എത്രയുമുള്ള പേപ്പർ കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം അതിനെ മടക്കി ആ പേപ്പറിൻ്റെ കൂടെ നമ്മളൊരു സിപ്പ് ലോക്ക് കവറിലോ അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും കവറിലോ 1 സ്പൂണ് കൊത്തമല്ലി, നമ്മൾ കൊത്തമല്ലി സീഡ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കൊത്തമല്ലി സീഡ്സ് 1 സ്പൂൺ എടുത്ത് അതും ഈ പേപ്പറും കൂടി നമ്മൾ ഒരു കവറിലാക്കി മടക്കി നമ്മുടെ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് തലയണയുടെ താഴെയായിട്ട് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതു ദൈവത്തെയാണോ മനസ്സിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തോന്നുന്നത്, നമ്മൾ സാധാരണഗതിയിലിരിക്കുമ്പോൾ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പൂജാമുറിയിൽ പോയിരുന്ന് മന്ത്രജപം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിൽ നമ്മൾ ഏതു സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഭഗവാനെ വിചാരിക്കുന്നതിൽ യാതൊരു വിധ തെറ്റും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ഈ പേപ്പറിൽ എഴുതി ഈ കൊത്തമല്ലി സീഡ്സുകളോടുകൂടി ചേർന്ന് ഒരു കവറിലാക്കി നമ്മുടെ തലയണയ്ക്ക് താഴെയായിട്ട് വെച്ച് നമുക്ക് ഉറങ്ങാവുന്നതാണ്. ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഈ പൊതിയെടുത്ത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചതിനു ശേഷം എൻ്റെ കടം മുഴുവനായും അടച്ചു തീർക്കുവാൻ സാധിച്ചു, നന്ദി പ്രപഞ്ചമേ, എൻ്റെ കടങ്ങൾ മുഴുവനായും അടച്ചു തീർക്കുവാൻ സാധിച്ചു, നന്ദി പ്രപഞ്ചമേ, എൻ്റെ കടങ്ങൾ മുഴുവനായും അടച്ചു തീർക്കുവാൻ സാധിച്ചു, നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ 7 തവണ നമുക്ക് ചൊല്ലാവുന്നതാണ്. 7 തവണ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇതിന് നമ്മൾ നമ്മുടെ തലയണക്കടിയിൽ തന്നെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ 21 ദിവസം തുടർച്ചയായി ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് ഇത് ഉള്ളം കയ്യിൽ വെച്ച് ഈ പ്രപഞ്ചത്തിനോട് നമ്മുടെ കടം മുഴുവനായും അടച്ചു തീർക്കുവാൻ സഹായിച്ചതിന് നന്ദി പറയുകയാണ് വേണ്ടത്. കൃത്യം 22-ാമത്തെ ദിവസത്തിൽ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഈ പേപ്പർ എടുത്ത് കത്തിച്ച് കളയുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഈ കൊത്തമല്ലി സീഡ്സുകൾ എടുത്ത് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ ഇട്ടു കളയുകയും ചെയ്യുക. അതല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയും ഇടാവുന്നതാണ്. ചിലർ ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം അടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മറ്റുള്ളവർ ചവിട്ടാത്ത, അതായത് ഈ കൊത്തമല്ലി സീഡ്സ് നമ്മൾ താഴെ ഇട്ടാൽ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 22 ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ മേലുള്ള കണ്ണേറുകളെല്ലാം മാറിക്കിട്ടുകയും നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിച്ചു കിട്ടുകയും, നമുക്ക് വരുമാനം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫലവത്തായ ഒരു താന്ത്രിക മുറയാണ് ഇത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിൻ്റെ ഫലം കൈമേൽ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഒരു പക്ഷേ അമാവാസ ദിവസത്തിൽ നമുക്ക് ഈ താന്ത്രികം ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പൗർണമി ദിവസങ്ങളിലോ പഞ്ചമി ദിവസങ്ങളിലോ ഇത് ചെയ്യുന്നതും വളരെ ഫലം തരുന്നവയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.